വാർത്തകളുടെയും എഴുത്തിന്റെയും ലോകത്ത് നിന്നാണ് സി വി സുബ്രഹ്മണ്യൻ യാത്രയായത്. നഷ്ടമായത് പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്തെ അതുല്യ കലാകാരനെ. സി വി സുബ്രഹ്മണ്യൻ എന്ന സി വി അറിയപ്പെടുന്ന ഒരു നാടക പ്രവർത്തകൻ കൂടിയായിരുന്നു. കണ്ടനകം എന്ന ചെറിയ ഗ്രാമത്തിന് പ്രശസ്തി നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചത് സി വി ആണ്. എൻ സി വി ചാനൽ തുടങ്ങിയ കാലം മുതൽക്കേ റിപ്പോർട്ടറായി എത്തിയ സി വിയുടെ പേനയ്ക്ക് പരിചിതമല്ലാത്ത വാർത്തകൾ കുറവാണ്. നാടകത്തെപ്പോലെ വാർത്തകളിലും മികച്ചതും വേറിട്ടതുമായ ഒരു ശൈലി മെനഞ്ഞെടുക്കാൻ സി വിക്ക് എളുപ്പത്തിൽ സാധിച്ചിരുന്നു. നാടകത്തിലെ പുതിയ തലമുറയ്ക്ക് സി വി സുബ്രഹ്മണ്യൻ ഒരു പാഠപുസ്തകം തന്നെയായിരുന്നു. നാടകം പഠിപ്പിക്കുന്നതിലും പുസ്തക പരിചയം നടത്തുന്നതിലും ഒപ്പം തന്നെ പാട്ടുകൾ പാടിയും പ്രസംഗിച്ചും അദ്ദേഹം പുത്തൻ തലമുറയിൽ തിളങ്ങുന്ന താരമായി. കൺമണിയെ കണ്ടുപോ നീ കവിളിനെ തഴുകിയോ. കണ്ടനകത്തെ ചമയം സാംസ്കാരിക സമിതിയുടെ നേതൃസ്ഥാനത്ത് എപ്പോഴും സി വി ഉണ്ടായിരുന്നു. നാടൻ കലകളെ നെഞ്ചോടു ചേർത്ത ഈ കലാകാരൻ അവശതയിൽ പോലും ചെണ്ടയിൽ താളമിടാൻ മുന്നോട്ട് വരുമെന്നത് സുഹൃത്തുക്കൾ ഓർത്തെടുക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അപകടത്തെ തുടർന്നാണ് അല്പമെങ്കിലും സി വി വാർത്താമേഖലയിൽ നിന്നും ഉൾവലിഞ്ഞു തുടങ്ങിയത്. 2009 എൻ സി വിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ശബ്ദം അവസാനമായി പ്രേക്ഷകർ കേട്ടത്. അമേച്ചർ നാടകങ്ങളുടെ പ്രൗഢിയും പെരുമയും കൃത്യതയും ഒരു കാലത്ത് ടി ആർ സി എന്ന മൂന്നക്ഷരത്തിൽ ഒതുങ്ങി. പനമ്പാട് തുരുത്തുമ്മൽ കൃഷ്ണൻകുട്ടി ലക്ഷ്മി ദമ്പതിമാരുടെ മൂത്ത പുത്രനായ ടി ആർ സിക്ക് നാടകം. സി വി സുബ്രഹ്മണ്യൻ്റെ നിര്യാണത്തിൽ എൻ സി വി മാനേജ്മെൻറ്റ് അനുശോചിച്ചു. എൻ സി വി ന്യൂസ്, എടപ്പാൾ.